ഹലോ, മലയാള നേരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ എന്ന് വിശ്വസിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. ഇന്ത്യക്ക് വെളിയിൽ പോകാത്ത ഒരു കൂട്ടം ജനങ്ങൾ, പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ടിവിയും ഇൻ്റർനെറ്റും മറ്റൊരു വിധത്തിലുള്ള ഒരു മാധ്യമങ്ങളും കടന്നു ചെല്ലാത്തൊരു സ്ഥലത്ത് ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്നു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും അവർ ചിന്തിക്കുക? അതുമാത്രമാണ് ലോകമെന്ന്. അതിനപ്പുറത്തേക്ക് വേറെ രാജ്യങ്ങളും ജനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയില്ല. കാരണം അവർ കണ്ടിട്ടില്ല, അവർ അറിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ഇന്ന് ഇവിടെ ജീവിക്കുന്ന പോലെ വേറൊരു ഗ്രഹത്തിൽ ഇതുപോലെ ജീവിക്കുന്ന മനുഷ്യരോ അല്ലെങ്കിൽ മനുഷ്യന് സമാനമായ ജീവികളോ ഉണ്ടായേക്കാം. അവർ ചിലപ്പോൾ മനുഷ്യരേക്കാൾ ബുദ്ധിയുള്ളവരായിരിക്കും. നമ്മുടെ ഭൂമിയെ അവർ അവിടെ ഇരുന്ന് നിരീക്ഷിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ അവർ നമ്മുടെ അത്രയ്ക്ക് ബുദ്ധിയും ടെക്നോളജിയുമൊക്കെ ഇല്ലാത്തവരായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർക്ക് ഇതുവരെ ഭൂമിയിലേക്ക് വരാൻ സാധിക്കാതിരുന്നത്. നമ്മൾ ഇൻ്റർനെറ്റിലും പുസ്തകങ്ങളിലുമൊക്കെ പല സംഭവങ്ങളും വായിക്കാനിടയായിട്ടുണ്ട്. വേറെ ഗ്രഹത്തിൽ നിന്നും ടൈം ട്രാവലർ ചെയ്ത് ഭൂമിയിലേക്ക് വന്നു എന്ന് അവകാശപ്പെടുന്ന പലരെയും കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ജപ്പാനിലെ ഒരു എമിഗ്രേഷൻ കൗണ്ടറിലാണ് സംഭവം അരങ്ങേറുന്നത്. എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഓരോരുത്തരുടെയും പാസ്പോർട്ട് പരിശോധിക്കുന്നതിനിടയിൽ തൻ്റെ കയ്യിലെത്തിയ ഒരു പാസ്പോർട്ട് കണ്ട് ആദ്യം ഒന്നാം പറഞ്ഞു. തൻ്റെ ഇത്രയും നാളത്തെ സേവനത്തിനിടയിൽ കാണാത്ത ഒരു വ്യത്യസ്തമായ നിറവും രൂപരേഖയുമായിരുന്നു ആ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, റിപ്പബ്ലിക് ഓഫ് ടൊറാഡ്. അദ്ദേഹം ആ വ്യക്തിയെ സൂക്ഷിച്ചു നോക്കി. മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനായ ഒരാളായിരുന്നു ആ പാസ്പോർട്ടിനുടമ. അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങൾ ഈ ഭൂമിയോട് യോജിച്ചതായിരുന്നില്ല. എമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ വളരെ ബഹുമാനത്തോടെ അയാളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു രാജ്യമില്ല, താങ്കൾ തമാശ കളിക്കുകയാണോ? ഒറിജിനൽ പാസ്പോർട്ട് തരൂ. ഇത് കേട്ട അദ്ദേഹം കുപിതനായി. നിങ്ങൾ എന്താണീ പറയുന്നത്? എൻ്റെ രാജ്യമില്ലെന്നോ? അദ്ദേഹം തൻ്റെ രേഖകൾ ഓരോന്നായി കാണിക്കാൻ തുടങ്ങി. എല്ലാത്തിലും റിപ്പബ്ലിക് ഓഫ് തൊറാട്ട് എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നു. അത് കണ്ട എമിഗ്രേഷൻ ഓഫീസർ തൻ്റെ മേലാധികാരികളെ വിവരം അറിയിച്ചു. അവർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോയി അവരുടെ ഓഫീസിലെത്തി. അതിനുശേഷം അവർ അദ്ദേഹത്തിന് ഒരു മാപ്പ് കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, താങ്കളുടെ രാജ്യം ഏതാണെന്ന് കാണിക്കാമോ? അദ്ദേഹം ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് റിപ്പബ്ലിക് ഓഫ് ടൊറാട്ടിന് പകരം ഫ്രാൻസ് ആണ് കണ്ടത്. റിപ്പബ്ലിക് ഓഫ് ടൊറാട്ട് കാണാതെ അദ്ദേഹം വളരെയധികം വിഷമിക്കുകയും ഫ്രാൻസ് ഇരിക്കുന്ന സ്ഥലത്താണ് തൻ്റെ രാജ്യമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ തനിക്ക് ഫ്രാൻസ് എംബസിയുമായി സംസാരിക്കണമെന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ശാഠ്യത്തിന് വഴങ്ങിയ എയർപോർട്ട് ഉദ്യോഗസ്ഥർ ഫ്രാൻസ് എംബസിയുമായി ബന്ധപ്പെടുകയും ഇങ്ങനെ ഒരു വ്യക്തി ഇവിടെ എത്തിയിരിക്കുന്ന വിവരം അവരെ അറിയിക്കുകയും ചെയ്തു. ഫ്രാൻസ് എംബസിക്കാർ അടുത്ത ദിവസം വന്ന് അയാളെ കാണാമെന്ന് സമ്മതിച്ചു. പിന്നീട് അവർ അദ്ദേഹത്തെ കൊണ്ടുപോയി ഒരു ഹോട്ടൽ മുറിയിൽ താമസിപ്പിച്ചു. മതിയായ സുരക്ഷാ ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. ഒരു കാരണവശാലും അദ്ദേഹത്തിന് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ല. പിറ്റേന്ന് ഫ്രാൻസ് എംബസിക്കാരെത്തി. പക്ഷേ അദ്ദേഹത്തെ ആ മുറിയിൽ കാണാൻ സാധിച്ചില്ല. പുറത്തുനിന്ന് ലോക്ക് ചെയ്ത മുറിയിൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ കണ്ണ് വെട്ടിച്ച് എങ്ങനെ അയാൾ പുറത്തുപോയി എന്നാലോചിച്ച് അവർ അന്തം വിട്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ശേഖരിച്ചു വെച്ച ഡോക്യുമെൻറ്റുകൾ എംബസി ഉദ്യോഗസ്ഥരുടെ ഷെൽഫിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇത് 1954 ജപ്പാനിൽ നടന്ന ഒരു സംഭവമാണ്. പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല പുസ്തകങ്ങളിലും മാൻ ഓഫ് ടൊറാട്ട് എന്ന ഈ ഒരു സംഭവകഥ നമുക്ക് വായിക്കാൻ കഴിയും. ഈയൊരു സംഭവകഥയെ വിദഗ്ധർ പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു. പാരലൽ യൂണിവേഴ്സ് എന്ന
ഒരു കൺസെപ്റ്റായി ഇതിനെ നമുക്ക് കാണാം. അതായത് ഭൂമിയിൽ സംഭവിക്കുന്ന പോലെ വേറെ ഏതോ ഒരു പ്ലാനറ്റിൽ നമ്മെപ്പോലെ അവരും ജീവിക്കുന്നു. ചിലപ്പോൾ അവരുടെ ജീവിതവുമായി ഭൂമിയിലെ ജീവിതങ്ങൾക്ക് സാമ്യം വരുമ്പോഴാണ് പാരലൽ യൂണിവേഴ്സ് എന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതെന്ന് ഇതുമായി പഠനം നടത്തുന്ന വിദഗ്ധർ വിവരിക്കുന്നു. എന്തായാലും ടൈം ട്രാവൽ ചെയ്തു വന്നു എന്ന് അവകാശപ്പെടുന്ന പലരെയും കുറിച്ച് നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട്. ടൈം ട്രാവൽ ചെയ്തു വന്ന മറ്റൊരു വ്യക്തിയുടെ കഥയുമായി ഞാൻ ഉടൻ എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.